புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வித்ர மனோஜ்ஞம். ஈஷோ மிசிஹாய்க்கு ஸ்துதி ஆயிருக்கட்டെ. பிரியப்பட்ட தெய்வமக்களே, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ സന്തോഷത്തോടുകൂടി നമുക്കായിരിക്കാം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന പുണ്യദിനങ്ങളാണ് എട്ട് നോമ്പിൻ്റെ ഈ ദിനങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. കാരണം നമ്മുടെ ഈ പ്രഭാത വിരുന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിനാൽ തന്നെ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും നല്ല ഒരുക്കത്തോടും കൂടി ആയിരുന്നു കൊണ്ട് ആഘോഷിക്കാം. ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് അമ്മയോടുകൂടെ ആയിരിക്കുവാൻ നമ്മെ അനുവദിച്ചിരിക്കുന്നതിനോർത്ത് നമുക്ക് അമ്മയോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മളിന്ന് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ സമർപ്പിതർക്കും വേണ്ടിയാണ്. സമർപ്പിതരായ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം ആ വിധത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ സമർപ്പിതരെയും അനുഗ്രഹിക്കട്ടെ. സമർപ്പണത്തിൻ്റെ ഉന്നതമായ ചൈതന്യത്തിലേക്ക് വരുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടുകൂടി അമ്മയോട് ചേർന്ന് നമുക്ക് ഈ പ്രഭാത വിരുന്നിലായിരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചനമാണ് ഈ വചനം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ടും തന്നെ തന്നെ സമർപ്പിച്ചതിൻ്റെ വാക്കാണ് ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ സമർപ്പണ ജീവിതത്തിൻ്റെ വലിയ ഒരു മാതൃക നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു സമർപ്പണ ജീവിതമാണ്. ഇന്ന് ചിലപ്പോഴെങ്കിലും സമർപ്പണ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെടന്ന് കടന്നു വരും അത് അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അങ്ങനെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവർക്കുള്ളത് മാത്രമാണ്. സത്യത്തിൽ സമർപ്പണ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവിതവും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു സമർപ്പണ ജീവിതമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് ആ വചനത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് എല്ലാ ജീവിതവും. ഉദാഹരണം, ഒരു വിവാഹ ജീവിതം, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരം ആകുന്നു എന്ന വചനത്തിന് ഇതാ കർത്താവെ നിന്റെ ദാസൻ നിന്റെ ദാസി നിന്റെ ഈ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ വചനത്തിന് സമർപ്പിക്കുന്ന ജീവിതമാണ് ഒരു വിവാഹ ജീവിതം. അതോടൊപ്പം തന്നെ
ഇന്നു മുതൽ മരണം വരെ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവം പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിച്ചു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ വചനത്തിന് സമർപ്പിച്ചുള്ള ജീവിതമാണത്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഏതും എന്തും ചെയ്യുന്ന ഒരു മകൻ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, വചനത്തിന് സമർപ്പിക്കപ്പെട്ടവന്. അപ്പോൾ ഈ സമർപ്പണ ജീവിതത്തിന് നമ്മളെല്ലാവരും കടപ്പെട്ടവരായതുകൊണ്ട് അമ്മയുടെ ജീവിത മാതൃക നമ്മെ ഒത്തിരിയേറെ സ്വാധീനിക്കണം. മാത്രമല്ല, അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കണം. എന്തെന്നറിയോ, സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിച്ച് ജീവിച്ചവരാണ് പരിശുദ്ധയമ്മ. അപ്പോൾ ഈ സമർപ്പണ ജീവിതം ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും എല്ലാ ശക്തിയും എല്ലാ അഭിഷേകവും ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയിൽ നിറച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട കൃപ, നമുക്കറിയാം ഈ ജീവിതം ഇതുപോലെ സമർപ്പിച്ച് ജീവിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല, അതിന് ദൈവത്തിൻ്റെ കൃപ വേണം. പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ മധ്യസ്ഥം വഹിക്കുന്ന, നമ്മെ സഹായിക്കാൻ കഴിയുന്ന വ്യക്തി, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന വ്യക്തി, ആ വ്യക്തിയോടല്ലേ നമ്മൾ മധ്യസ്ഥം ചോദിക്കുക. അപ്പം പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ് സമർപ്പിച്ച് അതിനുള്ള അഭിഷേകവും കൃപയും ലഭിച്ചവരാണ് പരിശുദ്ധ അമ്മ. അപ്പം അതിനാൽ തന്നെ ഈ അമ്മയുടെ മധ്യസ്ഥം നമ്മെ ഒത്തിരിയേറെ സഹായിക്കും. മാത്രമല്ല, ഈ അമ്മയുടെ ജീവിത മാതൃക, സമർപ്പണത്തിൻ്റെ മാതൃക നമ്മെ ബലപ്പെടുത്തും, നമുക്ക് വലിയ ഒരു മാർഗം പഠിപ്പിക്കും. അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധ മാലാഖയിലൂടെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചെയ്ത പ്രവൃത്തി ഒന്ന്, അമ്മ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇതെന്താണിത്? അമ്മ ദൈവത്തിന് കന്യകാവ്രതത്തിലൂടെ നേർന്ന് സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഈ അമ്മയോട് ദൈവത്തിൻ്റെ മാലാഖ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ അത് ഒരിക്കലും ചേർന്നു പോകുന്നതല്ല. അമ്മയുടെ വ്രതബദ്ധമായ ജീവിതം അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് ദൂതം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയണം. കാരണം താൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണ്. അതിന് വിരുദ്ധമായിട്ടൊന്നും ദൈവം പറയത്തില്ലെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് മാലാഖയോട് മാതാവ് അന്വേഷിച്ചു, കണ്ടെത്തി എന്താണ് ഈ വചനത്തിൻ്റെ അല്ലെങ്കിൽ തന്നെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, സത്യം. അപ്പോഴാണ് മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നിന്റെ കന്യകാവ്രതമൊന്നും മാറിപ്പോകണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ ഈ വചനം നിന്നിൽ സംഭവിക്കും, നിന്റെ വ്രതങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ മാതാവ് അന്വേഷിച്ചു, യഥാർത്ഥമായ സത്യം മാതാവിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏത് ജീവിതത്തിനും നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. വിവാഹ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം, സമർപ്പണ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, ഞാൻ സമർപ്പിക്കുന്ന ഏത് മേഖലയിലുള്ള സമർപ്പണമാണോ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഇത് ദൈവഹിതമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് അമ്മ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി. അമ്മ അന്വേഷിച്ചു, അത് കണ്ടെത്തി. ഇനി അതോടൊപ്പം തന്നെ അമ്മ ചെയ്ത മറ്റൊരു കാര്യമാണ്, അമ്മ അന്വേഷിച്ച് ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തി കിട്ടിയ സത്യത്തിന് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറിക്കൊള്ളട്ടെ എന്ന് അമ്മ അതിൻ്റെ പൂർണ്ണതയിൽ പറയണം. ഈ സമർപ്പണ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മൂന്ന് ആറുകൾ ഇങ്ങനെ പറയാം. ആർ, ഇംഗ്ലീഷിലുള്ള ആർ, അതിതാണ്. ഒന്ന്, നോ റിസർവ്സ്, റിസർവ് ചെയ്യുക. രണ്ടാമത്തെ ഇതാണ്, നോ റിവേർട്സ്, പിന്നിലേക്ക് പോവുക. മൂന്നാമത്തെ കാര്യമാണ് നോ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അനുതാപം ഇല്ല, പശ്ചാത്താപം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി സമ്പൂർണമായിട്ടും ഒന്നും മാറ്റിവെക്കാതെ അങ്ങോട്ട് കൊടുക്കണം. അതാണ് സത്യത്തിലുള്ള യഥാർത്ഥത്തിലുള്ള സമർപ്പണം. അതാ മാതാവ് പറഞ്ഞ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞാൽ ഒരു ദാസിക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല, ഒരു താല്പര്യമില്ല,
ദൈവം എന്താണ് ആഗ്രഹിക്കണേ അത് അതേപടി നടക്കണം. ജീവിതത്തേക്ക് നോക്കിക്കോ, ഇപ്പൊ എന്റെ പൗരോഹിത്യം, നിന്റെ കുടുംബജീവിതം, നീ എന്തുമാകട്ടെ ആരുമാകട്ടെ, നീ അതിലേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റേതായ എന്റേതായ എന്തെങ്കിലും എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാനും നീയും മാറ്റിവെച്ചാൽ, എൻ്റെ എന്തെങ്കിലും റിസർവ് ചെയ്തു വച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സമർപ്പണ ജീവിതം സാധ്യമല്ല. മാതാവ് നമുക്ക് നൽകുന്ന വലിയ മാതൃക, നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു മാതൃക ഇതാണ്, ഒന്നും റിസർവ് ചെയ്യരുത്, ദാസനെ പോലെ ദാസിയെ പോലെ സമർപ്പിക്കാൻ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ഏത് ജീവിതത്തിലും നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി റിസർവ് ചെയ്താൽ, ഒരു ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും റിസർവ് ചെയ്ത് വെച്ചോണു, ഭർത്താവ് ഭർത്താവിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു, അപ്പൻ അമ്മ തങ്ങൾക്ക് വേണ്ടി എന്തോ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി, അപ്പം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും റിസർവ് ചെയ്ത് മാറ്റിവെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കൊന്നും നല്ല അച്ഛനാകാൻ പറ്റത്തില്ല. എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം എന്നെ എപ്പോഴും ഈ സമർപ്പണ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതുകൊണ്ട് മാതാവ് പറയാണ്, നീ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് നീ സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ചാൽ നിനക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നോ റിസർവ്സ്, അത് അമ്മ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് നോ റിഗ്രറ്റ്. നമ്മുടെ ജീവിതം എന്തിനെങ്കിലും വേണ്ടി സമർപ്പിക്കുമ്പോൾ മാനുഷികമായ സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. മാതാവിനെ നോക്കിക്കേ, പിന്നീട് അങ്ങോട്ട് ഈ സമർപ്പണ ജീവിതത്തിന് ശേഷം അമ്മയ്ക്ക് ദുഃഖങ്ങൾ, സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, തകർച്ചകൾ, അവസാനം തൻ്റെ പ്രിയപ്പെട്ട മകൻ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ 33-ാമത്തെ വയസ്സിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ, ഒരമ്മയുടെ ഗതികേട് ഓർത്ത് നോക്കി, അവിടെയും അമ്മയ്ക്ക് നോ റിഗ്രറ്റ്, പരാതിയില്ല. നഷ്ടമായിപ്പോയല്ലോ, തെറ്റായിപ്പോയല്ലോ, നോ റിഗ്രറ്റ്. കാരണം എന്താ, അമ്മയ്ക്കറിയാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിനാണ്. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്കുണ്ടായ ഒരു വലിയ ഗുണം, അമ്മ ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവഹിതത്തിന് സമർപ്പിച്ച അമ്മ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ്, അതിനു വേണ്ട കൃപ സ്വീകരിച്ച്, അതിനു വേണ്ട ദൈവത്തിന് ശക്തി സ്വന്തമാക്കി അമ്മ തൻ്റെ സമർപ്പണ ജീവിതം ജീവിച്ചപ്പോൾ കുരിശിൻ ചുവട്ടിൽ അമ്മ ഒന്ന് ധ്യാനിച്ചു നോക്കിയേ, നിശബ്ദയാണ്. അമ്മയ്ക്ക് പരാതിയില്ല, കുരിശിൽ തറയ്ക്കുന്നവരോട് പരാതിയില്ല, ദൈവത്തോട് പരാതിയില്ല, തന്നോട് തന്നെ ഒരു നിരാശയുടെ പരാതിയില്ല, നോ റിഗ്രറ്റ്. ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല പ്രിയപ്പെട്ട മക്കളെ. അത് കുടുംബജീവിതത്തിലാണേലും പൗരോഹിത്യ ജീവിതത്തിലാണേലും ശുശ്രൂഷാ മേഖലയിലാണേലും പഠന മേഖലയിലാണേലും ജോലി മേഖലയിലാണേലും ബിസിനസ് മേഖലയിലാണേലും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല. ലോകദൃഷ്ടിയിൽ ഒരു പരാജയമെന്ന് തോന്നിപ്പോയേക്കാം, മദ്യപാനിയായ ഭർത്താവ്, സ്നേഹമില്ലാത്ത ഭാര്യ, സന്തോഷമില്ലാത്ത കുടുംബജീവിതം, അല്ലെങ്കിൽ ബിസിനസ്സിൽ തോൽവി, പൗരോഹിത്യത്തിൽ ഒരു വളർച്ചയില്ല, ആകപ്പാടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് പരിപൂർണമായിട്ടും സമർപ്പിച്ച അമ്മയുടെ മനോഭാവം ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ ദാസിയെപ്പോലെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കർത്താവ് അതിശക്തമായിട്ട് ഇടപെടും എന്നുള്ള ഉറപ്പ് അമ്മയ്ക്കുണ്ട്, നമുക്കുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്. അപ്പോൾ നമുക്കെന്തില്ല, പരാതിയില്ല. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ച് എവിടെ ചെന്നാലും പരാതികളുടെ കൂമ്പാര. കുടുംബത്തിൽ ചെന്ന പരാതി, അല്ലെങ്കിൽ സമൂഹത്തിൽ ചെന്ന പരാതി, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പരാതികളുടെ നീണ്ട പരമ്പരയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം വിഷമകരമാണ്. അത് ദൈവത്തിന് സമർപ്പിച്ചതാണെങ്കിൽ അവിടെ പരാതിപ്പെടാൻ നമുക്കൊന്നുമില്ല. ദൈവം നോക്കും, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യമാണ് നോ റിവേഴ്സ്. ഇറങ്ങിത്തിരിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു പരിപാടി സമർപ്പണ ജീവിതത്തിലില്ല, ഒരു ജീവിതത്തിലില്ല. വിവാഹ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് സമർപ്പിച്ചുകൊണ്ട് നീ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എന്തു വന്നാലും മരിക്കേണ്ടി വന്നാലും, മാതാവ് നോക്കിക്കേ, മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്ന് ഓടിപ്പോയോ? കുരിശിൻ്റെ പിന്നാലെ തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നപ്പോൾ അമ്മ ഓടിപ്പോയില്ല, അമ്മ അതിനുവേണ്ടി സമർപ്പിച്ചു. ദൈവം എന്തിനു വേണ്ടി വിളിച്ചുവോ അതിനുവേണ്ടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ സമർപ്പിച്ച അമ്മ പിന്നീട് ഒരിക്കലും നോ റിവേഴ്സ്, ഒരിക്കലും ഓടിപ്പോയിട്ടില്ല. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും, അതിനുവേണ്ടി എന്തെല്ലാം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ദൈവവചനത്തിന്, ദൈവത്തിൻ്റെ വാക്കിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവൻ ഒരിക്കലും
ഈ വിളി വിട്ടുപോകത്തില്ല. ഇന്ന് അനേക മക്കള് പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന്, സമർപ്പണ ജീവിതത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന്, ദൈവം വിളിച്ച വിളിയിൽ നിന്ന്, നമുക്ക് പറയാനാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ എന്തെല്ലാം കാരണങ്ങളുള്ളേ. വിവാഹമോചനത്തിന് നിനക്ക് കാരണമില്ലേ? ഉണ്ട്, ഉണ്ട്. ഈ പൗരോഹിത്യം വിട്ടുപോകാൻ എനിക്കും നിനക്കും കാരണമുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ വചനത്തിന് സമർപ്പിച്ച വ്യക്തി ആയതുകൊണ്ട് അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായി ഇടപെടും. ഈ ഒരു വലിയ മാതൃകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന സമർപ്പണ ജീവിതത്തിൻ്റെ മാതൃക. ഈ കൃപകളൊക്കെ പരിശുദ്ധ അമ്മയിൽ ദൈവമായ കർത്താവ് നിറച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഈ സമർപ്പണ ജീവിതം വിട്ട് ഓടാൻ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ മധ്യസ്ഥയാണ് പരിശുദ്ധിയമ്മ. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശക്തമായി മധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധിയമ്മ. ഈ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്നവളാണ്. ഈ അമ്മ നമുക്ക് വേണ്ട കൃപകൾ ഈ ജീവിതം അന്തസ്സോടെ ആണത്വത്തോടെ ജീവിച്ച് തീർക്കുവാൻ വേണ്ട വലിയ കൃപ നമ്മുടെ അമ്മ നമുക്ക് വാങ്ങിച്ചു തരും. അതിനാൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം ഇങ്ങനെ ഒരു അമ്മയെ നമുക്ക് ലഭിച്ചല്ലോ, ഇങ്ങനെ ഒരു അമ്മയെ തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഈ അമ്മയുടെ ജനന തിരുനാള് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, മാനവകുലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ അനുഗ്രഹമില്ല, ദൈവത്തിൻ്റെ ദാനമില്ല. അതുകൊണ്ട് ഈ അമ്മയുടെ ജനന തിരുനാളിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ സമർപ്പണത്തോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. ദൈവമായ കർത്താവ് തൻ്റെ കൃപകൾ നിറച്ചിരിക്കുന്ന അമ്മയിലൂടെ തൻ്റെ അനന്തമായ കൃപകൾ തൻ്റെ മക്കൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അമ്മയിലൂടെ മാനവകുലത്തിന് കൃപകൾ നൽകാൻ, അമ്മയിലൂടെ അനുഗ്രഹങ്ങൾ നൽകുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുണ്യദിനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ സ്നേഹത്തോടും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും അമ്മയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അമ്മയോട് ചേർന്ന് ഈ ജീവിതം ധീരതയോടെ കരുത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം. അപ്പോൾ നമ്മൾ ലോകത്തെ, ജഡത്തെ, പിശാചിനെ കീഴടക്കി അമ്മയോടൊപ്പം നമ്മൾ വിജയം കൈവരിക്കും. വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ജന്മപാപമില്ലാതെ ജനിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. അമ്മയുടെ വലിയ സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനും അങ്ങ് തിരുമനസ്സായി. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അമ്മയോട് ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ മക്കളെയും, സമർപ്പണ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണല്ലോ പരിശുദ്ധി അമ്മ. അമ്മയിലൂടെ ലോകം മുഴുവനും നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അവിടുത്തെ അഭിഷേകം അമ്മയിലൂടെ നിറച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേ പിതാവേ, പരിശുദ്ധ അമ്മയുടെ പാലകനായിട്ട്, സംരക്ഷകയായിട്ട്, ഭർത്താവായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വലിയ വിശുദ്ധനാണല്ലോ അവിടുന്ന്. അമ്മയോട് ചേർന്നായിരിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിലും അമ്മയുടെ മധ്യസ്ഥിലുമായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ യോസേ പിതാവേ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധരും സ്വർഗനിവാസികളും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അറിയുന്നു ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കത്തക്ക വിധം അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിലാണല്ലോ നിങ്ങളെല്ലാവരും വിശുദ്ധി കൈവരിച്ചത്. ഞങ്ങളും അമ്മയോട് ചേർന്ന് അമ്മയുടെ സംരക്ഷണത്തിൽ
എന്നുമായിരിക്കുവാൻ, പ്രത്യേകിച്ചും ഇന്നേ ദിനം മുഴുവനുമായിരിക്കുവാൻ, കേട്ട വചനങ്ങൾക്കനുസരിച്ച് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയുടെ നാമത്തിൽ പരിശുദ്ധ പിതാവിനോടും എല്ലാ കർദ്ദിനാൽമാരോടും എല്ലാ മെത്രാന്മാരോടും പുരോഹിതരോടും സന്യസ്തരോടും കൂടെ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം, മധ്യസ്ഥം, സഹായം നൽകി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ കരുത്തു നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ നാമത്തിൽ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇപ്പോൾ മരിയം കൂടാരങ്ങളിരുന്ന് ഒത്തിരിയേറെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ കൂട്ടായ്മയോട് നമുക്ക് ചേരാം. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന ബലിയും ജപമാലകളും കരുണയുടെ ജപമാലകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സുഹൃത്ത് ജപങ്ങളോടുകൂടി അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ശക്തി ഈ ദിനം അനുഭവിച്ചറിയുവാൻ
നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈശോയുടെ നാമത്തിൽ ആമേൻ.